എറണാകുളം കേന്ദ്രമായാണ് ഒരു സൈബർ ക്രിമിനൽ സംഘത്തെ കോൺഗ്രസ് അവരുടെ ഒരു പോഷക സംഘടന എന്ന പോലെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് പല ഭാഗങ്ങളിലുമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യവാസനയുള്ള കോൺഗ്രസ്സുകാർ ഇതിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു ചെങ്ങലയാണ് ഒരു ശൃംഖലയാണ് കോൺഗ്രസ്സിന്റെ പേരിൽ രാഷ്ട്രീയ എതിരാളികളെ അധിക്ഷേപിക്കാനും ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോയും ചിത്രവുമെല്ലാം നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേരിട്ടുള്ള പിന്തുണയും പങ്കാളിത്തവും സഹായവും ഉണ്ട് കുറച്ചുനാൾ മുൻപാണ് കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാര്യയുടെ ചിത്രം ഒരു വിവാഹത്തിൽ പങ്കെടുത്ത ചിത്രം ആ ചിത്രത്തിൽ നിന്നും മന്ത്രിയുടെ ഭാര്യയുടെ തല വെട്ടിമാറ്റി മറ്റൊരു കേസിലെ പ്രതിയുടെ ഒരു കേസിലെ പ്രതിയുടെ തല കൂട്ടിച്ചേർത്ത് ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് അതിന് നേതൃത്വം കൊടുത്തയാൾ ഒരു ഡിസിസിയുടെ പ്രസിഡന്റ് ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ഇത് ഗൗരവതരമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഒരു അനുഭാവിയല്ല ഒരു പ്രവർത്തകനല്ല നേതാവാണ് ഡിസിസിയുടെ പ്രസിഡന്റാണ് മറ്റു പല ഉന്നത സ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ്സുകാരും അന്ന് ആ പ്രചാരവേലയുടെ ഭാഗമായി നിന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ഗൗരവമായി റിപ്പോർട്ട് ചെയ്യുകയും സാമൂഹ്യ മനസാക്ഷിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാത്തതുകൊണ്ടാവാം ഈ പ്രവണത തുടരുകയാണ് ഒടുവിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ വി എം സുധീരൻ തന്നെ ആകെ വികാര നിർഭരമായി പറയുകയുണ്ടായി ഒരു അഭിപ്രായം പറഞ്ഞു പോയാൽ അപ്പോൾ തെറിവിളിയും ഭീഷണിയും അധിക്ഷേപവുമായി ചാടി വീഴുകയാണ് മൺമറഞ്ഞു പോയ മഹാനായ എ കെ ജിയെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അധിക്ഷേപിച്ചപ്പോൾ അത് ഉചിതമായില്ല എന്നൊരു വാക്ക് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ ഇതേ വിഭാഗം അദ്ദേഹത്തെയും തെറിവിളിച്ച് വായടപ്പിക്കുകയുണ്ടായി ഇത് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം പിന്തുണയോടെ അവരുടെ ഫാൻസ് അസോസിയേഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൈബർ ക്രിമിനൽ സംഘമാണ് അവരാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ നെറികേട് കാണിച്ചത് കേരളത്തിന് അന്യമായ ഒരു ഹീനമാർഗമാണ് ഇവർ തുറന്നിട്ടത് ഞങ്ങൾ നിയമാനുസൃതമായി അത് ചോദ്യം ചെയ്തു പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഈ അധാർമികതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കണം എന്ന അഭ്യർത്ഥന വെച്ചു പോലീസ് വളരെ ചടുലമായി തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്തു ഇപ്പോൾ ചില കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും പിടിയിലായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പാലക്കാട് ആമയൂർ മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷുക്കു അറസ്റ്റിലായ വാർത്ത ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഒരു മണ്ഡലം പ്രസിഡന്റാണ് വേറെയും ചിലരുണ്ട് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പ്രധാനപ്പെട്ട പലരും ഇനി പിടിയിലാകാനുമുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ ഇപ്പോൾ നമ്മുടെ മുൻപിൽ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് പിടിയിലായിരിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് പിടിയിലാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക ഇദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകുന്നു ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം ഇത് മണ്ഡലം പ്രസിഡന്റ് ആസൂത്രണം ചെയ്ത് നടത്തിയതല്ല സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആജ്ഞ ശിരസ വഹിച്ചതാണ് കെ പി സി സി നേതൃത്വം കൊടുക്കുന്ന സൈബർ ക്രിമിനൽ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായതിനാണ് മണ്ഡലം പ്രസിഡന്റ് പിടിയിലായത് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്താൽ കെ പി സി സി നേതൃത്വം തന്നെ സ്വയം നടപടിക്ക് വിധേയരാകേണ്ട സാഹചര്യം വരും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടില്ല ഇവിടെ പറഞ്ഞു ജോസി സെബാസ്റ്റ്യൻ അദ്ദേഹം കെ പി സി സി ഭാരവാഹിയാണ് ഇങ്ങനെ എന്ത് തെറ്റായ പ്രവണത കണ്ടാലും തള്ളിപ്പറയാനുള്ള സാമൂഹ്യമായ ബാധ്യത ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അതല്ല ചെയ്തത് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് ശ്രീ സജീന്ദ്രൻ അദ്ദേഹം മുൻ നിയമസഭാംഗമാണ് അദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ ഒരു വീഡിയോ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഏത് സംഭവം സമൂഹത്തിലുണ്ടായാലും കലവറയില്ലാതെ തള്ളിപ്പറയേണ്ടുന്നതിന് പകരം ന്യായങ്ങൾ പരതുകയാണ് ന്യായീകരിക്കാനുള്ള വഴി അന്വേഷിക്കുകയാണ് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് തെറ്റിനെ തെറ്റെന്ന് പറയാൻ ഹീനമായ കാര്യങ്ങളെ തള്ളിപ്പറയാൻ അത്തരം കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടി വന്ന ഭൂതകാലം തള്ളിപ്പറയാൻ തെറ്റു തിരുത്താൻ ഞങ്ങൾ ഇനിമേൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഏറ്റുപറയാനാണ് കോൺഗ്രസ് തയ്യാറാവേണ്ടത് പറ്റിയ തെറ്റ് ജനസമക്ഷം സമ്മതിക്കുകയും തോൽവി തൊട്ടു മുൻപിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചു പോയതാണ് ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയേണ്ടത് ഈ തെറ്റിനോടൊപ്പം മലയാളികൾ നിൽക്കില്ല ഈ തെറ്റിനെതിരായ നിലപാട്
കേരളീയ സമൂഹം സ്വീകരിക്കും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ഹീനമായ എല്ലാ ആക്രമണങ്ങളെയും നേരിടുമ്പോഴും ഒരു കടുകുമണി പോലും അതിര് ലംഘിക്കാതെ ഞങ്ങൾ കേരളീയ സമൂഹത്തിന്റെ മുൻപാകെ തൃക്കാക്കരയിലെ ജനങ്ങളുടെ മുൻപാകെ രാഷ്ട്രീയത്തെ കൂടുതൽ മൂല്യവത്താക്കാനും ഇത്തരം അധാർമികതക്കെതിരെ നിലയുറപ്പിക്കാനും ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ മാലിന്യ വിമുക്തമാക്കി സംരക്ഷിക്കാനാണ് അതിന് തടസ്സം ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കൂട്ടായ്മ ഉയർന്നു വരണം തിരഞ്ഞെടുപ്പും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം പക്ഷേ മനുഷ്യരായി പിറന്ന ആർക്കും അംഗീകരിക്കാനാവാത്ത ഇത്തരം നെറികേട് തിരഞ്ഞെടുപ്പിൽ പുറകിലായി മാറുമ്പോൾ എതിരാളിയെ വ്യക്തിഹത്യ നടത്താൻ കുടുംബത്തെ ആക്രമിക്കാൻ ഏറ്റവും ഹീനമായ മാർഗത്തിൽ ചെളിവാരിത്തേക്കാൻ അങ്ങനെ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് തൃക്കാക്കര മറുപടി നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാധ്യമങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതാർക്കും എപ്പോഴും എതിരെ വരാം എല്ലാ മലയാളികളും എല്ലാ മനുഷ്യരും ഈ തിന്മയ്ക്കെതിരായി അണിനിരക്കുകയാണ് വേണ്ടത് എറണാകുളത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും തുടക്കം കുറിക്കുന്നത് എന്ന വ്യക്തമായ സൂചനകൾ കിട്ടുന്നുണ്ട് ഞങ്ങൾ അക്കാര്യം അന്വേഷകരുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കും അത് കോൺഗ്രസിലെ ഉന്നതരായ ഒരു വിഭാഗം നേതാക്കന്മാർ തീറ്റിപ്പോറ്റുന്ന അവരുടെ പിണിയാളുകളായ അടിമകളാണ് അവരെ ഉപയോഗിച്ചിട്ടാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും കേരളീയ ജനതയുടെ മുൻപിൽ കോൺഗ്രസ് നിർദ്ദയം വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് ഇത്തരം അധാർമികതയ്ക്കെതിരായ ഒരു സമരമാണ് ഒരു പോരാട്ടമാണ് ഇവർ ചെയ്യാൻ ശ്രമിച്ചത് ഒരു പ്രൊഫഷണലായ ഒരാൾ അംഗീകാരമുള്ള ഒരാൾ സൽപ്പേരുള്ള ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറിയാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി മാറിയാൽ ഞങ്ങൾ വെച്ചേക്കില്ല എന്നാണ് നാളെ ഏതെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരാൾ ഇടതുമുന്നണിയുടെ ഭാഗമായി മാറിയാൽ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായി മാറിയാൽ ഇങ്ങനെയൊക്കെ അപമാനിക്കപ്പെടും എന്ന ഒരു ഭീഷണി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ ഒരു ഭീഷണി ഇതിൻ്റെ ഭാഗമായുണ്ട് ഇത് മലയാളികൾ ഒന്നടങ്കം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് മാധ്യമങ്ങളുടെയും പിന്തുണ ആ കാര്യത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത്ര വലിയ ഒരു തിന്മ നമ്മുടെ മുൻപിൽ കടന്നു വന്നപ്പോൾ അരങ്ങേറിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ ഉത്തരവാദിത്വമുള്ള ചിലർ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കാണാവുന്ന തരത്തിൽ മാത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശരിയായ വഴിയിൽ നയിക്കാൻ നമുക്ക് കഴിയില്ല സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനാവില്ല ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഇത് സമൂഹത്തിൻ്റെ പൊതു പ്രശ്നമായി കണ്ട് ഇത് രാഷ്ട്രീയമല്ല എന്ന് തള്ളി പറയാം ഇത് ഹീനകൃത്യമാണ് മ്ലേച്ഛമാണ് അധാർമികമാണ് നമ്മുടെ സമൂഹത്തിൽ വെച്ചുപുറപ്പിക്കാൻ പാടില്ലാത്തതാണ് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും ശബ്ദമുയർത്തണം എന്ന അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സമൂഹത്തിൻ്റെ മുൻപാകെ വെക്കുകയാണ്